നമസ്കാരം. നിയമസഭയിലെ കയ്യാങ്കളി കേസിൽ കെ എം മാണി അഴിമതിക്കാരനാണെന്ന് പറഞ്ഞ് എന്തൊക്കെ പുകിലായിരുന്നു ഇവിടെ നടന്നത്. മാണി അഴിമതിക്കാരനായിരുന്നുവെന്നും അതുകൊണ്ടാണ് അത്രയും പ്രശ്നങ്ങൾ അന്ന് നിയമസഭയിൽ നടന്നതെന്നുമായിരുന്നു സർക്കാരിന്റെ വാദം. കാരണം മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള പ്രമുഖരായിരുന്നു ആ കേസിലെ പ്രതികൾ. ഇപ്പോൾ അതേ സർക്കാർ തന്നെ സുപ്രീം കോടതിയിൽ മലക്കം മറിഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അഴിമതിക്കാരനാണെന്ന് പറഞ്ഞ അതേ ആള് തന്നെ ഇന്ന് സുപ്രീം കോടതിയിൽ പറഞ്ഞു മാണി സാറ് അഴിമതിക്കാരൻ അല്ല എന്ന്. അന്നത്തെ സർക്കാർ ബജറ്റ് അവതരിപ്പിക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം നടന്നത് എന്നാണ് സംസ്ഥാന സർക്കാർ അഭിഭാഷകനായ രഞ്ജിത് കുമാർ സുപ്രീം കോടതിയിൽ അറിയിച്ചത്. സംസ്ഥാന സർക്കാർ അഭിഭാഷകൻ കെ എം മാണിക്കെതിരെ നടത്തിയ അഴിമതിക്കാരൻ എന്ന പരാമർശത്തിൽ എൽ ഡി എഫ് സഖ്യകക്ഷിയായ കേരള കോൺഗ്രസ് എമ്മിന് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. എന്നാൽ അവർ അത് പരസ്യമായി എതിർത്തിരുന്നില്ല. മാണി അഴിമതിക്കാരനാണെന്ന് സംസ്ഥാന സർക്കാരിന് അഭിപ്രായമില്ലെന്ന് സി പി എം നേതാക്കൾ വിശദീകരിച്ചതോടെയാണ് കേരള കോൺഗ്രസ് നേതാക്കൾ അയഞ്ഞത്. എന്നാൽ പ്രതിപക്ഷം ഇത് വലിയ ചർച്ചയാക്കിയിരുന്നു. ഈ കയ്യാങ്കളികൾക്കിടയിൽ ഏതെങ്കിലും ഒരു അംഗം സഭയിൽ തോക്കു ചൂണ്ടിയാൽ ആ അംഗത്തിന് എന്ത് പരിരക്ഷയാണ് ലഭിക്കുക എന്ന് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ചോദിച്ചു. ഇക്കാര്യത്തിൽ സർക്കാർ വിശദീകരണം നൽകണമെന്നും ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് വ്യക്തമാക്കി. കോടതിയിലും രൂക്ഷമായ വാദപ്രതിവാദങ്ങൾ നടക്കാറുണ്ട് എന്നു കരുതി കോടതിയിലെ സാമഗ്രികൾ നശിപ്പിക്കുമോ എന്നും ജസ്റ്റിസ് ചന്ദ്രചൂഡ് ചോദിച്ചു. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണ് നിയമനിർമ്മാണ സഭകൾ. സഭയിൽ അഭിപ്രായ പ്രകടനത്തിന് സ്വാതന്ത്ര്യമുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. എംഎൽഎമാർ തന്നെ സാമഗ്രികൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ എന്ത് പൊതു താല്പര്യമാണെന്നും കോടതി സർക്കാരിനോട് ചോദിച്ചു. സർക്കാരിനെതിരെ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. സഭയ്ക്കകത്ത് പ്രതിഷേധം നടക്കുമ്പോൾ അംഗങ്ങൾക്ക് പരിരക്ഷയുണ്ട്. കേസ് അവസാനിപ്പിക്കാൻ സർക്കാരിന് അധികാരമുണ്ടെന്നും സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. എന്നാൽ നിയമത്തിന്റെ ഏത് വ്യവസ്ഥയിലാണ് സർക്കാരിന് കേസ് അവസാനിപ്പിക്കാൻ അധികാരമുള്ളതെന്ന് കോടതി അഭിഭാഷകനോട് തിരിച്ചു ചോദിച്ചു. എന്നാലും ഈ കേസിലൊക്കെ സുപ്രീം കോടതി വരെ പോയി വാദിക്കാൻ നാണമില്ലാത്തവരായി മാറി ഇന്നത്തെ സർക്കാർ എന്നുള്ളതാണ്. അന്ന് പ്രതിപക്ഷമായിരുന്നപ്പോൾ കാണിച്ചു കൂട്ടിയ കൊള്ളരുതായ്മകൾ ഇന്നാണ് ശരിക്കും തലവേദനയായി മാറിയത്. ജനങ്ങൾക്ക് മാതൃകയാവേണ്ടവർ മുണ്ടുമടക്കിയെടുത്ത് നിയമസഭയിൽ സാധന സാമഗ്രികൾ നശിപ്പിക്കുകയും തെറി വിളിക്കുകയും പരസ്പരം തല്ലുണ്ടാക്കുകയും ഒക്കെയാണ് ചെയ്തിരുന്നത്. സർക്കാർ ഇന്ന് സുപ്രീം കോടതിയിൽ ന്യായീകരിക്കുന്നതും ഈ കൊള്ളരുതായ്മയെയാണ്. ഇതിനെ എന്ത് പറഞ്ഞ് ന്യായീകരിച്ചാലും അത് ഇവർക്ക് തന്നെ തിരിച്ചടിയാവും. കാരണം ഒരു ജനപ്രതിനിധി എന്ത് ചെയ്യാൻ പാടില്ലയോ അതാണ് അവർ അന്ന് നിയമസഭയിൽ ചെയ്തു കൂട്ടിയത്.